Hi everyone, welcome to Soumya's Traditional Cooking Channel. In this channel, we will be able to prepare the sambar. Sambar is made of two vayadhanangas, one murinjakaya, one carrot, one urulakkizhungu. This is cut and kazhugi vellathil ഇനി വേണ്ടത് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് മുക്കാൽ കപ്പ് തുവര പരിപ്പ് നന്നായി കഴുകി എടുത്തത് പരിപ്പ് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഈ സാമ്പാറിൽ പരിപ്പ് ഒരുപാട് വെന്ത് പോരുത് അടിയിൽ കുറച്ച് ഇങ്ങനെ മുഴുവനായിട്ടും വേണം അപ്പോൾ അത് കാരണം ഇത് പരിപ്പ് വെറുതെ കഴുകി വെച്ചതാണ് പച്ചക്കറി വേവിക്കുമ്പോൾ ചേർക്കാനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഒരു നാരങ്ങ വലുപ്പമുള്ള വാളൻപുളി ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കുറച്ച് മല്ലിയില താളിക്കാനായിട്ട് വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുക് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് ഉണക്കമുളക് അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഉലുവ വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം പരിപ്പും പച്ചക്കറികളും എല്ലാം പ്രഷർ കുക്ക് ചെയ്തെടുക്കുക അതിനായിട്ട് മുക്കാൽ കപ്പ് തുവരപ്പരിപ്പ് ആഡ് ചെയ്യുക കഴുകി വെച്ചിട്ടുള്ള പച്ചക്കറികളെ ആഡ് ചെയ്യുക വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പരിപ്പും പച്ചക്കറികളും വേവാൻ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക ഇതിപ്പോൾ പച്ചക്കറിയും പരിപ്പും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റ് പോട്ടിൽ പ്രഷർ കുക്കിൽ വെച്ചിട്ട് 15 മിനിറ്റാണ് വേവിച്ചത് ഇനി ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്യുക ഒരു നാരങ്ങ വലുപ്പമുള്ള വാളം പുളി ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് അതിനെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തത് ഈ പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യുക ഒരൽപ്പം ഉപ്പ് ഇനി ഇത് തുറന്ന് വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക ഇത് തിളയ്ക്കുന്ന സമയം സാമ്പാറിന് വേണ്ട മസാല താളിച്ചെടുക്കാം താളിക്കാനായിട്ട് പാൻ ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യുക എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ആഡ് ചെയ്യുക രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചിടുക രണ്ട് തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരൽപ്പം വെള്ളം മസാലൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ മസാല കരിയാതിരിക്കാനാണ് അതിൽ ഒരൽപ്പം വെള്ളം ചേർക്കുന്നത് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പരിപ്പിലേക്ക് ആഡ് ചെയ്യുക ഇതിപ്പോൾ പുളി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ആഡ് ചെയ്യുക മസാല ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ സാമ്പാർ നന്നായി തിളച്ച് നല്ലൊരു മണം വരുന്നുണ്ട് ഇത്രയും ആയാൽ മതി ഇനി ഇത് ഓഫ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക ഇതിപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം സാമ്പാർ ട്രൈ ചെയ്ത് നോക്കാം ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു